കനത്ത സുരക്ഷയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തവനൂരിലെ പുതിയ സെൻട്രൽ ജയിലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിവാദങ്ങൾ കത്തി നിൽക്കുമ്പോൾ കനത്ത പോലീസ് സുരക്ഷയിലാണ് മുഖ്യമന്ത്രി മലപ്പുറത്തെ തവനൂരിലെത്തിയത്. വഴിയോരങ്ങളിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ കരിങ്കുടി പ്രതിഷേധം ഉൾപ്പെടെ ഉണ്ടായിരുന്നെങ്കിലും ഇത് മറികടന്ന് മുഖ്യമന്ത്രി തവനൂരിൽ എത്തുകയായിരുന്നു. കേരളപ്പിറവിക്ക് ശേഷം നിർമ്മിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ സെൻട്രൽ ജയിലാണിത്. മൂന്ന് നിലകളോടുകൂടി നിർമ്മിച്ച മെയിൻ കെട്ടിടത്തിൽ തടവുകാരെ താമസിപ്പിക്കുന്നതിന് 34 ബാരക് സെല്ലുകളും 24 സെല്ലുകളും ട്രാൻസ്ജെൻഡേഴ്സിനായി 2 സെല്ലുകളും ഉണ്ട്. 34 കോടിയോളം രൂപ ചിലവിട്ടാണ് ജയിൽ സമുച്ചയം പൂർത്തിയാക്കിയത്. പുതിയ സെൻട്രൽ ജയിൽ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ വിവിധ ജയിലുകളിൽ കഴിയുന്ന ജില്ലയിലെ തടവുകാരെ തവനൂരിലേക്ക് മാറ്റും. പുതിയ സെൻട്രൽ ജയിൽ 706 അന്തേവാസികളെ താമസിപ്പിക്കുവാൻ സൗകര്യമുണ്ട്. തടവുകാർക്ക് ഫ്ലാഷ് ടാഗ് സൗകര്യത്തോടെയുള്ള 84 ടോയ്ലറ്റുകളും ഷവർ സൗകര്യത്തോടെയുള്ള 44 ബാത്റൂമുകളും ഉൾപ്പെടെ അത്യാധുനിക രീതിയിലാണ് ജയിലിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. അത്യാധുനിക രീതിയിലുള്ള അടുക്കളയ്ക്ക് വേണ്ടി ഒരു കെട്ടിടവും ഭരണകാര്യങ്ങൾക്ക് വേണ്ടി ഒരു കെട്ടിടവും നിലവിലുണ്ട്. തടവുകാരുടെ വിദ്യാഭ്യാസത്തിനും തൊഴിൽ പരിശീലനത്തിനും തൊഴിൽ ശാലകൾക്ക് വേണ്ടിയുള്ള ഹോം സൗകര്യവും കെട്ടിടത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ തടവുകാരെ ചികിത്സിക്കുന്നതിനായി പുറത്തുള്ള ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരും. അടുത്ത ഘട്ടത്തിൽ ഇവ നടപ്പിലാക്കാനാണ് ശ്രമമെന്ന് അധികൃതർ അറിയിച്ചു. നിലവിൽ 4 ജയിലുകളാണ് മലപ്പുറം ജില്ലയിലുള്ളത്. ഇവിടെ തടവുകാരുടെ എണ്ണം വളരെ കൂടുതലാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തടവുകാരെ പാർപ്പിക്കാനുള്ള എല്ലാവിധ ആധുനിക രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഈ ജയിലിൽ ഒരുക്കിയിട്ടുണ്ടെന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇവിടെ 3 നിലകളിലായിട്ടാണ് ആളുകളെ പാർപ്പിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. 706 പേർക്ക് പാർക്കാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ ജില്ലയിൽ നിലവിലുള്ള 4 ജയിലാണ്. മഞ്ചേരി സ്പെഷ്യൽ സബ് ജയിൽ, പെരിന്തൽമണ്ണ സബ് ജയിൽ, പൊന്നാനി സബ് ജയിൽ, തിരൂർ സബ് ജയിൽ. ഇവിടെ തടവുകാരുടെ എണ്ണം വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഒരു ജയിൽ ഇവിടെ വേണമെന്നത് നേരത്തെ തന്നെയുള്ള ചിന്തയായി വന്നിരുന്നു. ഷൂ മേക്കിംഗ് യൂണിറ്റ്, ഫാബ്രിക് ഫർണിച്ചർ യൂണിറ്റ്. ഇപ്പോൾ മാസ്ക് ആവശ്യമാണല്ലോ നമുക്ക്, അതുകൊണ്ട് മാസ്ക് നിർമ്മാണ യൂണിറ്റ്, ഇതൊക്കെ ഇവിടെ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ആവശ്യമായ ആധുനിക സംവിധാനങ്ങൾ, CCTV നിരീക്ഷണം അടക്കമുള്ള ആധുനിക സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കുന്നുണ്ട്. ഇതിനെല്ലാം കൂടി 2 കോടിയിലധികം രൂപ നീക്കി വെച്ചിട്ടുണ്ട്. ജയിൽ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് രാവിലെ 9 മുതൽ 10 വരെ 1 മണിക്കൂർ സമയം ജയിലിന്റെ ഉൾവശം മുഴുവനായും സന്ദർശകർക്കായി തുറന്നു നൽകി. എന്നാൽ ഫോട്ടോ എടുക്കുന്നതിന് അനുവദിച്ചിരുന്നില്ല. അതീവ സുരക്ഷാ മേഖലയായതിനാൽ ഉദ്ഘാടനത്തിന് ശേഷം ജയിലിനുള്ളിൽ സന്ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്, കായിക വകുപ്പ് മന്ത്രി B അബ്ദുറഹ്മാൻ, ഡോക്ടർ KT ജലീൽ MLA, MP മാരായ ET മുഹമ്മദ് ബഷീർ, ഡോക്ടർ MP അബ്ദുസമദ് സമദാനി, MLA മാരായ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ, P നന്ദകുമാർ, കുറുക്കോളി മൊയ്തീൻ തുടങ്ങി വിവിധ ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. ഉദ്ഘാടന പരിപാടികൾ നടക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ജയിലിന് പുറത്ത് നടന്നത്. ചുറ്റുമുള്ള വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്ഡേറ്റുകൾക്കായി ബെൽ ബട്ടൺ അമർത്തുക.